ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ചാപ്റ്റർ വൈസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അതായത് പി എസ് സി പരീക്ഷ 2019 നമ്മൾ ലക്ഷ്യവെക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നായ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലുള്ള പരീക്ഷകളൊക്കെ എത്തുമ്പോഴേക്കും ഇപ്പോൾ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സയൻസിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പി എസ് സിയിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പുകളിലൂടെ ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ദ്രവ്യത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആഴത്തിലിറങ്ങി നമ്മൾ പറയുകയോ പരിചയപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ലക്ഷ്യം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ദ്രവ്യമെന്ന് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരിനെയാണ് ദ്രവ്യമെന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് എന്ത്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഈ ദ്രവ്യത്തിൻ്റെ മൊത്തം 7 അവസ്ഥയിൽ നമുക്ക് ദ്രവ്യത്തിനെ കാണാൻ പറ്റും. ഈ 7 അവസ്ഥകളും പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്ന കാര്യം പറയാൻ കാരണം പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഓരോ അവസ്ഥകളും പ്രത്യേകിച്ച് എടുത്തു ചോദിച്ച ചരിത്രവുമുണ്ട്. അതായത് ദ്രവ്യത്തിൻ്റെ ആദ്യ അവസ്ഥയാണ് ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയും. രണ്ടാമത്തെ അവസ്ഥയാണ് ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്. മൂന്നാമത്തെ അവസ്ഥയാണ് വാതകം അല്ലെങ്കിൽ ഗ്യാസ്. നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ആൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തെ അവസ്ഥയാണ് കോർ ഗ്ലുവോൺ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 കോർ ഗ്ലുവോൺ പ്ലാസ്മ. ഇങ്ങനെ ഈ 7 അവസ്ഥകളും ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. പലപ്പോഴും പി എസ് സിയിൽ ചോദിക്കാറുണ്ട് ദ്രവ്യത്തിൻ്റെ 4-ാമത്തെ അവസ്ഥ ഏതാണ് ചോദിക്കുക, അപ്പോൾ പ്ലാസ്മ എന്ന ഉത്തരം വരും. അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ബോസ് ആൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അങ്ങനെ ഓരോ അവസ്ഥകളും ആ ഓർഡറിൽ തന്നെ എടുത്ത് പി എസ് സിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 7 അവസ്ഥകളും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ആ ഒരു പദാർത്ഥത്തിന് ഒരു നിശ്ചിത ഷേപ്പ് അതുപോലെ തന്നെ ഒരു വോളിയവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ്രാവകം എന്ന് പറയുന്നതും സോളിഡും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവയ്ക്ക് നിശ്ചിതമായ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അതായത് ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിനൊരു നിശ്ചിത ഷേപ്പുണ്ട്, പക്ഷേ ദ്രാവകം അവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന് നിശ്ചിത ഷേപ്പില്ല, പക്ഷേ അവയ്ക്ക് എന്തുണ്ട്? വോളിയവും ഉണ്ട്. അതേസമയത്ത് വാതകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിലേക്ക് പോകുമ്പോൾ അവയ്ക്ക് നിശ്ചിത ഷേപ്പോ അല്ലെങ്കിൽ വോളിയമോ ഇല്ല. പക്ഷേ നമ്മൾ ഈ ഒരു വാതകത്തെ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൽ കൊണ്ടുപോയി നിറയ്ക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിനനുസരിച്ച് ഈ വാതകവും അതിൽ ഒക്യുപ്പൈ ചെയ്യുവാനുള്ള ഒരു കഴിവ് വാതകാവസ്ഥയിലുള്ള ദ്രവ്യത്തിനുണ്ട്. വാതകാവസ്ഥയിലുള്ള ആ ദ്രവ്യത്തിന് ആ ഒരു കഴിവുണ്ട്. അപ്പം ഇതാണ് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള ഈ 3 അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഖരാവസ്ഥയിൽ നിശ്ചിത ഷേപ്പും വോളിയം ഉണ്ടാകും പദാർത്ഥങ്ങൾക്ക്, ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ നിശ്ചിത ഷേപ്പ് ഉണ്ടാകില്ല എന്നാൽ വോളിയമുണ്ട്, വാതകാവസ്ഥയിലേക്ക് പോകുമ്പോൾ നിശ്ചിത ഷേപ്പും വോളിയമും ഉണ്ടാകില്ല. പക്ഷേ അവയെ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടെയ്നർ അനുസരിച്ച് അതിന് ഷേപ്പിൽ മാറ്റം വരുത്തുവാനുള്ളൊരു കഴിവും ഉണ്ട് ഈ വാതകാവസ്ഥയിലുള്ള ദ്രവ്യ അവസ്ഥയ്ക്ക്. അതേപോലെ തന്നെ 4-ാമത്തതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏകദേശം 99% ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഏറ്റവും വലിയ ടെമ്പറേച്ചറിലുള്ള ഒരു അവസ്ഥയാണ് ഈ പ്ലാസ്മ അവസ്ഥ എന്ന് പറയുക. വലിയ ടെമ്പറേച്ചറിൽ ദ്രാവകം പ്ലാസ്മ രൂപത്തിലായിരിക്കും കാണപ്പെടുക. വളരെ വലിയൊരു ടെമ്പറേച്ചറിൽ ദ്രാവകം കാണപ്പെടുന്ന ഒരവസ്ഥയാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏകദേശം 99% ദ്രവ്യവും കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ സൂര്യനിലും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ രൂപത്തിലാണ് എന്ന കാര്യവും കൂടെ ഓർത്തു വയ്ക്കുക. പലപ്പോഴും പി എസ് സിയിൽ ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ്.
ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെ പി എസ് സി പരീക്ഷകൾ ചോദിച്ചതാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് അവസ്ഥയിലാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സൂര്യനിലും നക്ഷത്രങ്ങളിലുമൊക്കെ ദ്രവ്യം കാണപ്പെടുന്ന ഏത് അവസ്ഥയിലാണ് എന്ന ചോദ്യങ്ങളും വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പി എസ് സി പരീക്ഷയിൽ ധാരാളം ആവർത്തിച്ചിട്ടുള്ള ഒരു ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന ഈ ഒരു ഭാഗം. ബോസോണുകളുടെ ഒരു വാതകത്തെ ഭാഗ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് സീറോ കെൽവിന് വളരെ അടുത്തുള്ള താപനിലയിലേക്ക് തണുപ്പിക്കുമ്പോഴാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന അവസ്ഥ രൂപം കൊള്ളുന്നത്. അപ്പോൾ ബോസോണുകളുടെ ഒരു വാതകത്തെ ഭാഗ്യമായി ഒരു പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ട് ഏകദേശം സീറോ കെൽവിന് വളരെ അടുത്തുള്ള ഒരു താപനിലയിലേക്ക് തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ദ്രവ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൽ ഏറ്റവും പ്രധാനമായി പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു അവസ്ഥ, ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ദ്രവ്യത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടുപിടിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. അതിൽ ഒന്നിൽ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസും അതുപോലെ തന്നെ ഫിസിക്സിലെ സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്ന് 1924-25 കാലഘട്ടത്തിലാണ് ഈ അവസ്ഥ പ്രവചിക്കുന്നത്. സത്യേന്ദ്രനാഥ് ബോസ് ഈ അവസ്ഥയെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുകയും അത് അദ്ദേഹത്തിന് ഒരു പേപ്പറായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീന് അയച്ചു കൊടുക്കുകയും ആൽബർട്ട് ഐൻസ്റ്റീൻ അത് ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും അത് ദ്രവ്യത്തിൻ്റെ രീതിയിലേക്ക് ഈ ഒരു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന ഈ ഒരു സ്റ്റേജിനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുകയുമൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ ഈ അവസ്ഥ ആദ്യമായിട്ട് പ്രവചിച്ചത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ സത്യേന്ദ്രനാഥ് ബോസും അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. എന്നാൽ ഇവരുടെ പ്രവചനങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം 70 വർഷത്തോളം എടുത്തു ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി. 1995 എറിക് കോർണൽ അതുപോലെ തന്നെ കാൾ വീമാൻ എന്നിവർ ചേർന്ന് കൊളോറാഡോ സർവകലാശാലയിലെ എത്നിസ്റ്റ് ജില്ലാ ലാബിൽ വെച്ച് റുബീഡിയം ആറ്റങ്ങളെ 170 നാനോ കെൽവിൻ താപനില വരെ തണുപ്പിച്ചിട്ടാണ് ആദ്യമായി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഓർത്ത് വെക്കുക, ഇത് സൃഷ്ടിച്ചത് ആരെല്ലാമാണെന്ന്, എറിക് കോർണൽ അതുപോലെ തന്നെ കാൾ വീമാൻ എന്നിങ്ങനെയുള്ള രണ്ട് ശാസ്ത്രജ്ഞന്മാർ. എവിടെയാണത്? കൊളോറാഡോ സർവകലാശാലയിലെ നിസ്റ്റ് ജില്ലാ ലാബിൽ വെച്ചിട്ട്. എന്ത് ആറ്റങ്ങളെ 170 നാനോ കെൽവിൻ താപനില വരെ തണുപ്പിച്ചാണ്? റുബീഡിയം ആറ്റങ്ങളെ. ഈ ഒരു കണ്ടുപിടുത്തത്തിന് 2001 നോബൽ സമ്മാനവും ഇവർക്ക് ലഭിക്കുക ഉണ്ടായി. ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾക്ക്, അതായത് എറിക് കോർണലിനും കാൾ വിമാനും, 2001 ഈ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനവും ലഭിച്ചു. മറ്റൊന്നാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർത്ത് വെക്കണം. പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് കോർക്ക് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളെയാണ് നമ്മൾ കോർക്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ അറിവുകളനുസരിച്ച് പ്രപഞ്ചത്തിലെ മൗലിക കണങ്ങളിലൊന്നാണ് കോർക്ക്. കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന വലിയ കണങ്ങളെയാണ് ഹാഡ്രണുകൾ എന്ന് പറയുന്നത്. ഹാഡ്രണുകളായ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ മൂന്ന് വിധം കോർക്കുകളാൽ നിർമ്മിതമാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ കോർക്ക് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളെ പറയുന്ന പേരാണ് എന്ത്? കോർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കോർക്ക് എന്ന് പറയുന്ന ഈ ഒരു പേര് നൽകിയ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞനാണ് മുറേ ജൽമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഈ കോർക്ക് എന്ന് പറയുന്ന പേര് നൽകിയത് ഏത് വ്യക്തിയാണ് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഏത് ശാസ്ത്രജ്ഞനാണ് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം മുറേ ജൽമാനാണ്. അതുപോലെ തന്നെയാണ് ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ് എന്ന ചോദ്യങ്ങളും പലപ്പോഴും പി എസ് സിയിൽ ചോദിക്കാറുണ്ട്. ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ രണ്ട് പേരാണ്. ഒന്ന് മുറേ ജൽമാൻ, അതുപോലെ തന്നെ ജോർജ് സ്വിൻ എന്നിങ്ങനെയുള്ള രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിൽ ഉള്ള ഒരു സബ് ടോപ്പിക്കാണ് ഇത്, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന
കണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്, അപ്പോൾ ദ്രവ്യത്തിന് മാസ് എന്ന ഗുണം നൽകുന്ന കണം ആണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഈ പേര് വരുന്നത് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നാണ്. ഒന്ന് ഭാരതീയ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസ്, അതുപോലെ തന്നെ പീറ്റർ ഹിഗ്സ് എന്നിങ്ങനെയുള്ള രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥം നൽകിയ പേരാണ് ഹിഗ്സ് ബോസോൺ എന്ന ഈ പേര്. പ്രത്യേകം ഓർത്തു വയ്ക്കുക, രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥം നൽകിയ പേരാണ് ഹിഗ്സ് ബോസോൺ എന്ന ഈ പേര്. ആരെല്ലാമാണ്? ഒന്ന് ഭാരതീയ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസ്, മറ്റേ ആള് പീറ്റർ ഹിഗ്സ് എന്നിങ്ങനെ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഹിഗ്സ് ബോസോൺ എന്ന ഈ ഒരു പേര് നൽകുന്നത്. ഹിഗ്സ് ബോസോണിനെ നമ്മൾ ദൈവ കണം എന്നും പറയാറുണ്ട്, അഥവാ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ ദൈവ കണം എന്ന ഈ ഒരു പേര് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന ഈ ഒരു പേര് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ലിയോൺ ലീഡർമാൻ ആണ്. അപ്പോൾ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്സിൽ നമ്മൾ പഠിച്ചത് ദ്രവ്യത്തിൻ്റെ പിണ്ഡം അഥവാ മാസ് എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഈ പേര് വരുന്നത് രണ്ട് ശാസ്ത്രജ്ഞന്മാരിൽ നിന്നാണ്. ഒന്ന് സത്യേന്ദ്രനാഥ് ബോസ്, അതുപോലെ തന്നെ പീറ്റർ ഹിഗ്സ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകുന്നത്. അതുപോലെ തന്നെ ഗോഡ് പാർട്ടിക്കിൾ എന്നും ഇതിനെ പറയുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ലിയോൺ ലീഡർമാൻ എന്ന വ്യക്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ കൂടുതൽ സയൻസിലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നൽകുക. അതുപോലെ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിൽ ഏവർക്കും നന്ദി. താങ്ക് യു.